അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ജുൻഹി ആണെങ്കിൽ നംസോന്റെ അടുത്ത് ബ്രേക്കപ്പ് ആയ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അവനാണെങ്കിൽ അതിന്റെ പേരിൽ അയാളെ കുറെ ചീത്തയൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും, നിനക്കെന്നാലും അങ്ങനത്തെ ആളെ നീ നിനക്ക് എങ്ങനെ കിട്ടിയത്, നിങ്ങൾ എങ്ങനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയും, ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ ഒപ്പമായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കൊരു ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് എൻ്റെ പേര് ജുൻഹി എന്നാണ്, എൻ്റെ പേര് ഒരിക്കലും മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മറന്നുകൊണ്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു ചേട്ടനാണെങ്കിൽ നല്ല സ്നേഹമുള്ള ചേട്ടനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നംസോണാണെങ്കിൽ ഇങ്ങനെ മുന്നേ ഇതേപോലെ ജുൻഹി എന്ന് ഒരു കൊച്ചു പറഞ്ഞില്ലായിരുന്നു, അതിങ്ങനെ ആലോചിക്കട്ടോ. അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത് ആ ഒരു കൊച്ച് ഈ ഒരു കൊച്ചാന്നുള്ള കാര്യം. അങ്ങനെ അവനത് ആലോചിച്ചിട്ട് അവൻ പറയും, ശേ ഞാൻ കാരണമുള്ളന്നാലും ഇവളവനെ സ്നേഹിക്കാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കൂട്ടോ. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, അപ്പം നീ ഇപ്പോൾ സിംഗിൾ അല്ലെന്ന് നോക്കുമ്പോൾ അവൾ പറയും, സിംഗിൾ ആണ് പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും ഡേറ്റിംഗ് ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിക്ക് എന്നെ പുള്ളിക്കാരത്തി ഇങ്ങനെ നിൽക്കൂട്ടോ. അപ്പം അവൻ പറയുമ്പോൾ എന്നാ ശരി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അവൾ പറയും, എന്നാ ശരി ഞാൻ പോവാന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവൻ പറയും, നിക്ക് നിൻ്റെ ബർത്ത്ഡേയുടെ പ്രസൻറ്റ് തന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കൂട്ടോ. അപ്പം അവൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ എന്താ, ഒരു കമ്മലായിരിക്കും കേട്ടോ. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ 2006 സീനാണ്. അപ്പം ഇങ്കു ആണെങ്കിൽ മിഞ്ചുടെ ആ ഒരു ശവക്കലറയിൽ വന്നിട്ട് പൂവൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് അവളെ പറ്റി ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് തിരിച്ച് ആ മുത്തശ്ശിയുടെ കടയിലോട്ട് വരുമ്പോൾ എന്താ, മുത്തശ്ശിനെ കാണില്ല. അപ്പം മുത്തശ്ശിനെ വിളിച്ച് നോക്കുമ്പോൾ മുത്തശ്ശി ആണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നംസോണാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പറയും, മേഡം എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, നീ എന്താ മുത്തശ്ശിക്ക് അസുഖമുള്ള കാര്യം എന്നോട് പറയാതിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ ചീത്ത പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, ഇങ്കോ നീ നംസോനെ ചീത്ത പറയില്ല, ഞാനാണ് പറഞ്ഞത് നിന്നോട് പറയണ്ടാന്ന്, നീ അവനെ ചീത്ത പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ നംസോണാണെങ്കിൽ പുറത്ത് വന്ന് ആകെ സങ്കടപ്പെട്ട് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ 2008 സീനാണ്. അപ്പം ജുൻഹി ആണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ എൻജുനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം ജുൻഹി ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും, എടി എന്തടി എല്ലാവരും അവനെ നോക്കി നിൽക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയും, നിനക്ക് പറയില്ലേ അവനിപ്പോൾ ഭയങ്കര ഫേമസ് ആണ്, നമ്മൾ ക്ലാസ്സിലെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു പെണ്ണില്ലേ, ആ പെണ്ണാണെങ്കിൽ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. വന്നിട്ട് അവൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് അറിയണ്ടേ, അവൻ പറഞ്ഞത് അവനെ ഏതോ ഒരു ഡെസ്റ്റിനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണേണ്, അതെന്തായാലും നീയല്ലാന്ന് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവളാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജുൻഹി ആണെങ്കിൽ ക്ലബിലേക്ക് വരുമ്പോൾ അവിടെയാണെങ്കിൽ നംസോൺ ഉണ്ടാവട്ടെ, നംസോൺ പാട്ട് കേൾക്കണമായിരിക്കും. അപ്പം നംസോണിൻ്റെ അടുത്ത് നോക്കുമ്പോൾ എന്ത് പാട്ട് കേൾക്കണമെന്ന് നോക്കുമ്പോൾ അവരണ്ടേരും ഒരുമിച്ച് പാട്ട് കേൾക്കൂട്ടോ. അപ്പോൾ അവൾ പറയും, ആ എനിക്കിത് ഇഷ്ടമുള്ള പാട്ടാണ്, പക്ഷെ പഴയ പാട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവൻ പറയും, ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വേറൊരാളെയാണ് ഓർമ്മ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, എന്ത് നിൻ്റെ ഫസ്റ്റ് ലവ് ആണെന്ന് നോക്കുമ്പോൾ അവൻ പറയും, എൻ്റെ ഫസ്റ്റ് ലവ് നീയാണ് ജുൻഹി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജുൻഹി പറയും, പിന്നെ ഇവർ തമാശ പറയില്ലേ എന്നും പറഞ്ഞ് ഇവർ രണ്ടേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് നോക്കി നിൽക്കൂട്ടോ. അപ്പോൾ തന്നെ ജുൻഹി പറയും, ആ എനിക്ക് വേറൊരു സംഭവം ചെയ്യാൻ, ഞാനെന്നാൽ പോകട്ടെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും കേട്ടോ. അപ്പോൾ അവൾ പറയും, എന്നാലും അവൻ്റെ നോട്ടത്തിൽ എന്തൊക്കെയൊരു വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ നംസോൺ ആണെങ്കിൽ ജുൻഹേനെ മാക്സിമം ഇമ്പ്രസ് ചെയ്യാനുള്ള വഴികളൊക്കെ നോക്കും. അവൾക്ക് ഇങ്ങനെ അമേരിക്കാനോ മേടിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇങ്ങനെ മഴ സമയത്ത് അവൾക്ക് കുട കൊടുത്തിട്ട് അവൻ നനഞ്ഞൊക്കെ പോകും കേട്ടോ. അങ്ങനെ പിറ്റേന്നാകുമ്പോൾ അവൻ വരുമ്പോൾ അവിടെ ജുൻഹി ഉണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവൾ എന്തെന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് പറയും, അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇത്രക്കൊന്നും ലേറ്റ് ആവാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, അവളുടെ അഡ്രസ്സ് പറ, ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ അവളുടെ ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കൂട്ടോ. എന്നിട്ട് അവൾ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കും. അപ്പോൾ ഇവനിങ്ങനെ പറയും, എടി ഞാൻ പുറത്തുണ്ട്, നീ പുറത്തോട്ട് ഇറങ്ങി വരാൻ പറയുമ്പോൾ അവൾ പറയും, ഓ നീ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ദേ വരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ടായി പോകും കേട്ടോ. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ആ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഡോറിൻ്റെ പാസ്വേഡ് ചോദിക്കും. എന്നിട്ട് പാസ്വേഡ് അടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ജുൻഹി ആണെങ്കിൽ അവിടെ ബോധം കെട്ടി വീണിട്ടുണ്ടാകും. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ജുൻഹിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലാണെങ്കിൽ ജുൻഹി കണ്ണു തുറക്കുമ്പോൾ തന്നെ അവൻ പറയും, ഞാൻ നഴ്സിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ അവൾ പറയും, വിളിക്കേണ്ട, നീ എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ തിരിച്ച് അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളാണെങ്കിൽ അവൻ്റെ ആ ഒരു ഷോൾഡറിലൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അവനക്ക് ചെറുതായിട്ടൊരു സന്തോഷമൊക്കെ ആകും. അങ്ങനെ തിരിച്ച് വരുമ്പോൾ അവനിങ്ങനെ പറയും, 3 മരുന്ന് മര്യാദക്ക് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞുവിടും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, നിനക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമെന്ന് നോക്കുമ്പോൾ അവൻ പറയും, ഇന്ന് ഹോളിഡേ അല്ലല്ലോ, പ്രത്യേകിച്ച് എന്താ നിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളെ പറയും, ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഏ നീ എന്താ പറഞ്ഞത്, അപ്പം നമ്മൾ ഇനി മുതൽ കപ്പിൾസ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ ഹഗ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് പറയും, ആ നിനക്കിപ്പോൾ പാടില്ലാത്തല്ലേ, നീ പോയി റെസ്റ്റ് എടുത്തോളാനൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു വിട്ടിട്ട് അവനക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ 2006 സീനാണ്. നംസിയോനോടാണെങ്കിൽ ഡോക്ടർ ഇങ്ങനെ ഇങ്കിയുടെ മുത്തശ്ശി മരിച്ച കാര്യം പറയും. അങ്ങനെ മുത്തശ്ശിയുടെ ആ ഒരു ചടങ്ങുകളൊക്കെ കഴിയും. ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ അവരാണെങ്കിൽ ഡ്രിങ്ക്സ് കുടിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഇങ്കി ഇങ്ങനെ പറയും, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ
പോയപ്പോൾ നിൻ്റെ അച്ഛൻ്റെ എന്തോ ഒരു കുപ്പി പൊട്ടിച്ചപ്പോൾ അത് കള്ളം പറഞ്ഞില്ലേ, ഞാൻ പൊട്ടിച്ചതായിരുന്നു, പക്ഷേ നീയാണെന്ന് പറഞ്ഞ് നീ കള്ളം പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ മേടിച്ചത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ആ പെണ്ണ് അല്ലാണ്ട് അതൊക്കെ ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കോട്ടോ. അങ്ങനെ എങ്കിൽ ഇങ്ങനെ പറയും, ഞാൻ എന്തായാലും ഇവിടെയൊക്കെ വിറ്റിട്ട് ഞാൻ സോളിലേക്ക് പോവാണ്, പുതിയൊരാളാവാൻ വേണ്ടി പോവാണ്, ഇതൊക്കെ വിറ്റിട്ട് നല്ലൊരു ജോലി മേടിക്കാൻ പോവാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നംസ്യം പറയും അത് നല്ല കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കോട്ടോ. അങ്ങനെ അവർ ഒരുപാട് ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ആകെ ഫിറ്റായിട്ട് നിൽക്കുമ്പോൾ ഇങ്കു ആണെങ്കിൽ നംസ്യം റൂമിലേക്ക് കിടത്തി കൊടുക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നംസ്യോണും ഇങ്കും അതുപോലെ തന്നെ മിഞ്ചും ഒക്കെ ആണെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ആ ഒരു നംസ്യോണാണെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് കഴിയുമ്പോൾ ഇങ്കുവിനെ അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്ത് ഇങ്കുവിനെ കാണൂല കേട്ടോ. അപ്പോഴായിരിക്കും ആ ഒരു അങ്കിള് പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്കു അവർ ജയിലിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ ഒരു മിഞ്ചു മരിച്ച സ്ഥലത്ത് തന്നെയാണ് അവനും ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ടാക്സി പിടിച്ചിട്ട് മിഞ്ചു മരിച്ച ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകും. അങ്ങനെ അവൻ മാക്സിമം ആ പടികളൊക്കെ കയറും. കയറി കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ ഇങ്കു ആണെങ്കിൽ അവിടെ നിൽക്കണേരിക്കട്ടോ. അപ്പോൾ ഇവനിങ്ങനെ പറയും ഇങ്കു നീ ചാടരുത്, നമുക്ക് സംസാരിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല. ഇങ്കു ആണെങ്കിൽ അവിടെ നിന്ന് ചാടി അങ്ങനെ ആത്മഹത്യ ചെയ്യും. നംസ്യോണാണെങ്കിൽ ഒരുപാട് സങ്കടമാകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ 2008 സീനാണ്. അങ്ങനെ അവർ ക്ലബിൽ നിൽക്കുമ്പോൾ തന്നെ ജുനിയെ തുമ്മുമ്പോൾ അവൻ പറയും നിൻ്റെ ജലദോഷം മാറിയില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. എന്നിട്ട് അവൾക്ക് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോകും. ആ പോണ വഴിക്ക് തന്നെ ജുനിയയുടെ മേത്താണെങ്കിൽ അവൻ്റെ ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം ജുനിയക്കാണെങ്കിൽ ആ ജാക്കറ്റ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് പറയും നല്ല മണമുണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പം തന്നെ അവൻ വരുമ്പോൾ അവളിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. അപ്പം അവനിങ്ങനെ ചോദിക്കും ജുനിയ അപ്പം എനിക്ക് അത്ര നല്ല മണമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഏ ഇല്ല ഞാനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ കണ്ണും കണ്ണും നോക്കി നിന്നിട്ട് അവരാണെങ്കിൽ കിസ് ചെയ്യും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ 2023 സീനാണ്. നംസ്യോണാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ജുനിയനോട് പറയും. അങ്ങനെ ജുനിയയും അതുപോലെ തന്നെ നംസ്യോണാണെങ്കിൽ ജുനിയയുടെ വീട്ടിലോട്ട് വരും കേട്ടോ. അപ്പം അവനകത്തോട്ട് കയറുമ്പോൾ ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് അവരവിടെ ഇരിക്കും. അപ്പം നംസ്യോൺ ഇങ്ങനെ പറയും ഞാൻ വിചാരിച്ചത് നമ്മൾ സന്തോഷത്തോടെ കുറേ നാൾ ജീവിക്കുന്നതാണ്, പക്ഷേ ആ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പം ഇവനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങൊക്കെ അവനുണ്ടാക്കിയ ആ ഒരു സംഭവമില്ല ഒരു പെട്ടിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ അവൾക്ക് ന്യൂയോർക്കിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യമായിട്ട് വരുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രശ്നത്തിൽ തന്നെ അങ്ങനെ പെടുമെന്ന് ഞാൻ ഓർത്തില്ല. പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് വിട്ട് വന്നിട്ട് ഞാനും ന്യൂയോർക്കിലേക്ക് വരാൻ വേണ്ടി നിന്നാണ്. ആ ഒരു സമയത്ത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടു എന്നിങ്ങനെ പറയട്ടോ. വേറെ ആരുമല്ല നംസ്യോനെ തന്നെ ആയിരിക്കട്ടെ കാണുന്നത്. അപ്പോൾ എഞ്ചുനിൻ്റെ ബോഡിയിലുള്ള നംസ്യോണാണെങ്കിൽ ഒറിജിനൽ നംസ്യോനെ കാണാം. അങ്ങ് മനസ്സിലായില്ല അല്ലേ, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാണും. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നംസ്യോട് ഇങ്ങനെ പറയും നീ എന്തായാലും ഈ ഒരു പ്ലെയിനിൽ പോകണ്ട, ഈ പ്ലെയിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ജുനിയെ പറഞ്ഞ രീതിക്ക് നീ മരിക്കും, അതുകൊണ്ട് തന്നെ വേറൊരു ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നീ അതിനകത്തോട്ട് പോയാൽ മതി, ഈ ടിക്കറ്റിൽ പോവാണെങ്കിൽ നിനക്ക് ജുനിയായിട്ട് കാണാമെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അണ്ട് പറയും നീ ഒരു പക്ഷേ ഈ പ്ലെയിൻ ക്രാഷിൽ മരിക്കുവാണെങ്കിൽ തന്നെ നിന്റെ ബോഡി ഒന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ക്രാഷ് നടക്കുന്ന സമയത്ത് നീ തിരിച്ച് 2002 എൻ്റെ ബോഡിയിലോട്ട് പോകും, നംസ്യോൻ്റെ ബോഡിയിലോട്ട് പോകും, പിന്നെയും ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് വരുമെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ എൻജോയ് ഇങ്ങനെ പറയും അതൊന്നും സാരമില്ല, എന്തായാലും നമ്മുടെ എല്ലാവരുടെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിക്കണമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു പ്ലെയിനിൽ തന്നെ കയറും കേട്ടോ. അങ്ങനെ ആ ഒരു പ്ലെയിൻ ആണെങ്കിൽ ക്രാഷ് ആകുമ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ ആ ഒരു നംസ്യോൻ്റെ ആ ഒരു സോളില്ലേ, ആ ഒരു ആത്മാവാണെങ്കിൽ തിരിച്ച് നംസ്യോൻ്റെ ദേഹത്തോട്ട് തന്നെ കയറും. അത് 2002 കേട്ടോ കയറുന്നുണ്ടാവുക. അങ്ങനെ കയറുമ്പോൾ അവൻ കോമയെന്നാണെങ്കിൽ ഇങ്ങനെ സ്റ്റേബിളാകും. ശരിക്കും പറഞ്ഞാൽ ഒരു 6 അവൻ കോമയിൽ കിടന്നിട്ടുണ്ടാകും. അവൻ്റെ കാലിനൊക്കെ എന്തോ പരിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ വടി കുത്തിപ്പിടിച്ച് അവൻ നടന്നു തുടങ്ങി. അപ്പം നടന്നു തുടങ്ങുമ്പോഴും ഇവരുടെ എല്ലാവരുടെയും ആ ഒരു മെമ്മറിയിലാണ് അവനുണ്ടാവുക. അതുമാത്രമല്ല അവനാണെങ്കിൽ ആ ഒരു കേസിൻ്റെ കാര്യം നോക്കട്ടോ, എന്തൊക്കെ ചെയ്യണം, ആ ഒരു ആക്സിഡൻറ്റും അതുപോലെ തന്നെ പ്ലെയിൻ ക്രാഷും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ടൈം ട്രാവൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അവനാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കട്ടോ. എന്നിട്ട് ജുനിയനോട് പറയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിന്നെ നേരത്തെ വന്ന് കാണണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, പക്ഷേ സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും മിണ്ടാതെ ഒരു മൂലക്ക് നിൽക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയും നമ്മളെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം വിധിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ഞാനും വിചാരിച്ചത് അങ്ങനെയാണ്, പക്ഷേ അന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശരിക്കുള്ള ആ ഒരു നംസ്യോണോടാണെങ്കിൽ എഞ്ചിനിൻ്റെ ബോഡിയിലുള്ള നംസ്യോണ് ഇങ്ങനെ പറയും ഞാൻ എന്തായാലും ഇത് വേണ്ടെന്ന് വെക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, നമ്മുടെ ജുനിയയ്ക്കും വേണ്ടിയിട്ടാണ്, എന്തായാലും നമ്മളെ കൊണ്ട് ഈ ഒരു വിധി മാറ്റിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പറയും നീ ജുനിയനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞ് ആ ഒരു റിങ്ങും അതുപോലെ തന്നെ അവൻ്റെ ഫോണും കൊടുത്തിട്ട് ആ ഒരു നംസ്യോണാണെങ്കിൽ മരിക്കാൻ തയ്യാറായിട്ട് ആ ഒരു പ്ലെയിനിലോട്ട് കയറും. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ആ മോതിരിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് പറയും എന്നോട് ക്ഷമിക്കണം, നിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വരേണ്ടതാണ്, എനിക്ക് പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും എന്തിനാ അതിനൊക്കെ സോറി പറയണേന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവനെ കിസ് ചെയ്യട്ടോ. അങ്ങനെ
ആണ്. കിസ് ചെയ്യുമ്പോൾ അവർ മുന്നേ കിസ് ചെയ്തത് കാണിക്കും. അപ്പം ഇതോടെയാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 9 തീരുന്നത്. ഇപ്പോഴും പല പല കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം, എന്നാലും നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം റെഡിയാകുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.